തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള യു ഡി എഫിന്റെ പ്രചാരണത്തിന് കൊച്ചിയിൽ തുടക്കമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിലും അരുവിക്കരയിലെ വിജയം ആവർത്തിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് യു ഡി എഫിന് മേൽക്കൈയുണ്ടാകുമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത എ കെ ആന്റണി വ്യക്തമാക്കി. ചടങ്ങിൽ യു ഡി എഫിന്റെ പ്രകടന പത്രികയും പുറത്തിറക്കി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അധ്യക്ഷതയിൽ കൊച്ചിയിൽ ചേർന്ന യു ഡി എഫ് സംസ്ഥാന നേതൃസമ്മേളനത്തിലാണ് തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിനുള്ള യു ഡി എഫ് പ്രചാരണത്തിന് തുടക്കമായത്. തെരഞ്ഞെടുപ്പിൽ വിഭാഗീയത വളർത്തി നേട്ടം കൈയാനുള്ള ശ്രമം പരാജയപ്പെടുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. അരുവിക്കരയിൽ യു ഡി എഫ് കാട്ടിയ ഐക്യവും ഒരുമയും കൂട്ടായ്മയും ഈ കേരളത്തിലൊട്ടാകെ അധികാര തുടർച്ചയെന്ന മുദ്രാവാക്യവുമായി യു ഡി എഫിന് മുമ്പോട്ട് നീങ്ങാം. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ മുഖ്യ എതിരാളി എൽ ഡി എഫ് ആണെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി പറഞ്ഞു. ഈ ഇലക്ഷനിലെ മുഖ്യ മത്സരം പുതിയ വേഷത്തിൽ പുതിയ ആടയാഭരണങ്ങൾ അണിഞ്ഞ് ജനജ കൂട്ടായ്മ ജനജ സദസ്സുകൾ കൂടി പുറത്തു വരാൻ പോകുന്ന ഇടതുപക്ഷ മുന്നണി തന്നെയാണ്. വർഗീയ അജണ്ട കേരളത്തിൽ നടപ്പാക്കാനുള്ള ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും നീക്കം നടപ്പാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നേതൃത്വത്തിന്റെ തീരുമാനം ലംഘിച്ച് സീറ്റ് തർക്കവുമായി മുന്നോട്ട് പോകുന്നവർക്ക് യു ഡി എഫിൽ സ്ഥാനമുണ്ടാകില്ലെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ വി എം സുധീരൻ പറഞ്ഞു. ഐക്യജനാധിപത്യ മുന്നണിയിൽ നിന്നും വ്യത്യസ്തമായി ഒരാളും ചിന്തിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പ്രസ്ഥാനത്തിൽ സ്ഥാനവുമില്ല എന്ന് വ്യക്തമായി പറയാൻ ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചടങ്ങിൽ യു ഡി എഫിന്റെ പ്രകടന പത്രിക പാണക്കാട് ഹൈദരലി ശേഖ് തങ്ങൾ പ്രകാശനം ചെയ്തു. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ പാവപ്പെട്ടവർക്കായി ചികിത്സാ ആശ്വാസനിധി, ബിഷപ്പിനോട് വിട തുടങ്ങിയ പദ്ധതികൾ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറയുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.